സ്കൂളിൽ പോയിട്ടാ വന്നത്? അതെന്തായിരുന്നു സ്കൂളില്ല? ഞാൻ എത്ര മണിയാകുമ്പോ കച്ചവടം തുടങ്ങും? ഇപ്പം എത്ര മണി വരെ കച്ചവടം ചെയ്യും? 8 മണി. രാത്രി 8 മണി. അത് കഴിഞ്ഞ് വീട്ടിൽ പോവും. ഹായ്, നമസ്കാരം. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആളെ ആരാന്നറിയോ? ആദിത്യമോൻ. ആദിത്യമോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ഒരു വർഷമൊക്കെ കഴിഞ്ഞു ഇതുവഴി ഇങ്ങനെയുള്ള യാത്രയിലാണ് നമ്മുടെ ആദിത്യമോനെ പരിചയപ്പെടുന്നത്. അന്ന് ഭയങ്കര നാണമൊക്കെ ആയിരുന്നു അല്ലേ? അന്ന് ഭയങ്കര നാണമായിരുന്നു. അന്ന് വീഡിയോ കത്ത് വരാൻ ഭയങ്കര നാണമായിരുന്നു. വീഡിയോ ചെയ്തു. ആ വീഡിയോയിലൂടെ ഒരുപാട് മാറ്റം നമ്മുടെ ആദിത്യമോൻ ഉണ്ടായി അല്ലേ? ഇപ്പൊ ഒരു പുതിയ വണ്ടിയെ കിട്ടി കേട്ടോ. സൈക്കിള് കിട്ടി, വണ്ടി കിട്ടി, ദൈവണ്ടി. ഇതാരുന്ന വണ്ടിയാ? ആ സുരേഷ് ഗോപി സാറ്, സുരേഷ് ഗോപി മാമൻ എന്നാ പറയുന്നത് അല്ലേ? സുരേഷ് ഗോപി മാമൻ കൊടുത്ത വണ്ടിയാണെന്ന പറയുന്നത് ആദിത്യമോൻ. അപ്പൊ അന്ന് ആ സമയത്ത് ആദിത്യൻ മോന്റെ കച്ചവടം എന്ന് പറയുമ്പോ അന്നെന്തോ ചീരയൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോ അല്ലേ? ഇപ്പൊ ചീരയുണ്ട്, പയറുണ്ട്, കൂർക്കയുണ്ട്, പപ്പരക്കയുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഉണ്ടല്ലേ. ഇവിടുത്തെ കച്ചവടം അങ്ങ് ഉഷാറായല്ലേ? മോനോട് ആരും പറയാതെയാണ് മോൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. ഇപ്പോഴും ആള് ആക്റ്റീവായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ ചീരയും പയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇത് അങ്ങനെ വിൽക്കാനായിട്ടുള്ള കാരണം ഉണ്ടായത് എങ്ങനെ? അമ്മൂമ്മയൊക്കെ വിൽക്കാൻ പോകുമ്പോൾ മോൻ കുറച്ച് സാധനമായിട്ട് ഇറങ്ങിയതാ അല്ലേ? അങ്ങനെയാണോ ഇറങ്ങിയത്? അങ്ങനെ ഇറങ്ങി തുടങ്ങിയ കച്ചവടമാണ് കേട്ടോ. കച്ചവടമൊക്കെ ഉഷാറായി. അന്ന് ആ വീഡിയോ ചെയ്യാതെ പോയിരുന്നെങ്കിൽ നമ്മുടെ ആദ്യത്തെ മോനെ ആരും അറിയാതെ പോയനെ. അന്ന് വലിയ പ്രയാസപ്പെട്ടിട്ടാണ് ഈ മോനെ ഞാൻ ആ വീഡിയോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് കൊണ്ടുവന്നു. എന്തായാലും ആദ്യത്തെ മോൻ്റെ കച്ചവടം ഒരുപാട് പേര് അറിഞ്ഞു. കച്ചവടമൊക്കെ ഉഷാറായി. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അവൻ ഈ ചെറുപ്രായത്തിലും നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മോനാണ് കേട്ടോ. അപ്പോൾ ആ മോനെ വീണ്ടും ഞാൻ മിക്കവാറും ഞാൻ ഇതുവഴി വരുമ്പോഴൊക്കെ കയറത്തില്ലേ, ഇതുവഴി വരുമ്പോൾ കയറും. അതൊന്നും വീഡിയോ ആക്കാറില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കാറുണ്ട് ആദിത്യ മോനെ. ഒരു സൈക്കിളൊക്കെ കിട്ടിയല്ലേ? അന്നത്തെ സൈക്കിളൊക്കെ എന്ത്? വീട്ടിലുണ്ട്. ഇന്ന് എന്തൊക്കെയാ കച്ചവടത്തിനകത്ത് ഉള്ള കാര്യങ്ങള്? പയറുണ്ട്, ആ വാവയ്ക്കുണ്ട്. സ്കൂളിൽ പോയിട്ട് വന്നത്? അതെന്തായിരുന്നു സ്കൂളില്ല? ഞാൻ ആ മോന്റെ അടുക്ക ആദ്യമായിട്ട് വന്ന് വീഡിയോ ചെയ്യുന്ന ആരായിരുന്നു? ഇപ്പം ഇച്ചി കച്ചവടം ഉഷാറായല്ലേ. അന്ന് ഞാൻ വരുമ്പോ ആദ്യ സമയത്ത് മോൻ എന്തോ ഇതല്ലായിരുന്നോ വിറ്റോണ്ടിരുന്ന ചീരയൊക്കെ അല്ലായിരുന്നോ? ഇപ്പൊ ഒരുപാട് സാധനം വെക്കുന്നുണ്ടോ? അപ്പൊ രാത്രി ഈ സാധനമൊക്കെ വീട്ടിൽ കൊണ്ടുപോകോ അതോ വണ്ടിക്കകത്ത് വെക്കുമോ? വണ്ടിക്കകത്ത് വെക്കും. വണ്ടി കിട്ടിയത് മോന് സൗകര്യമാണോ? വണ്ടി കൂടാതെ എന്തൊക്കെയാ കിട്ടിയത്? അങ്കിൾ ഇപ്പം വന്ന് വീഡിയോ ചെയ്തിട്ട് എത്ര നാളായെന്ന് ഓർമ്മയുണ്ടോ? ഒരു വർഷമൊക്കെ കഴിഞ്ഞ്. ഓ, ഒരു വർഷം കൊണ്ട് മോൻ ഇത്ര മാറ്റങ്ങളുണ്ടായില്ലേ. സന്തോഷമാണോ? അത് ഹാപ്പിയാണോ? തൂക്കിവല്ലം കൊടുക്കുന്നുണ്ടോ മോൻ സാധനങ്ങള്? അതെന്തൊക്കെ തൂക്കി കൊടുക്കുന്നേ? അതെ സാധനം കൊടുക്കുന്നേ. ഒരു മാവ് വന്നിരിക്കുന്നു, കൊടുക്ക്. എന്നെ കാണാൻ വേണ്ടി വന്നെയാ? എന്തോ പേരെന്തോ? ജോലി കഴിഞ്ഞിട്ട് വരുവാ. ഓക്കെ, അപ്പൊ എന്നെ കണ്ടോണ്ട് കയറാ. ഒരുപാട് സന്തോഷം ചേട്ടാ, കാണാൻ പറ്റില്ല. ശരി ശരി. ആദ്യത്തെ മോന്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് മാവന്മാര് വന്ന് വീഡിയോ ചെയ്തല്ലേ. മുകേഷ് മാവൻ വന്നു, പിന്നെ ഒരുപാട് ചാലുകാർ വന്നു. അപ്പൊ അങ്ങനെ സൈക്കിള് തന്നു ഒരു മാമൻ അല്ലേ. ആ അപ്പൊ സന്തോഷമായോ? ആ അപ്പൊ ഈ സാധനം, ഈ ബിസ്ക്കറ്റ് ഒക്കെ ഇരിക്കുന്ന ഈ പുള്ളി കഴിച്ചിട്ട് വെച്ച ബിസ്ക്കറ്റ് ആണോ ഇരിക്കുന്നത്? ഇവിടെ ഇരുന്നോണ്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കഴിപ്പാണ. അപ്പൊ ചീരയൊന്നില്ലേ കച്ചവടത്തിന്? പറിച്ചോണ്ട് വരാൻ പോയിക്കോണാ. ആ നാളെ സ്കൂളിൽ പോകുന്നില്ലേ? ഞായറാഴ്ച നാളെ സ്കൂളിൽ പോകത്തില്ലേ? എവിടെ ഉത്സവം? എനിക്ക് ഉത്സവം, ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ വല്ലതും വാങ്ങിച്ചു തരുമോ? വരട്ടെ. എന്തോ വാങ്ങിച്ചു തരും? കളിപ്പാട്ടം വാങ്ങിച്ചു തരുമോ? ഉറപ്പാണോ? എന്താ നല്ല മനസ്സുള്ള മോനാണ് കേട്ടാ. അപ്പൊ എന്തായാലും ആദ്യത്തെ മോനെ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒന്ന് കണ്ടു, ഒന്ന് കേറി. പുതിയ വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ് കൊടുത്തു. ടാറ്റ് കൊടു. ആ അടിപൊളി.